Hi friends, welcome to Lice Media. In this video, we will talk about a video. Because dog is a first time owner, already a dog is a confusion. Which breed to choose? This palarkum paladayirikkum. Appo nammal endha sadharana cheyyunnathu nammada friends inodu, relatives inodu, adepole thanne breeders inodu, oru perthu ingane chodikkum, social media comment ittu chodikkum. Appo palaru parayunnathu pala answer aayirikkum. Nammal nalla reethiyil confused aavum. Edine choose cheyanonu namukku arinjudade varum. Idu ee oru dog inte karyathil maatramalla malayaligalude podiveyulla oru sheelamanu. Namukku vendanna karyangal nammal mattullavarku choyikkum. Enikku edu venam ennulla oru chodyamanu. If you have a video, you can guidance. Choose breed. If you have a video, you can choose the video. ഓരോരുത്തർക്കും ഓരോ ഉത്തരവായിരിക്കും ഉള്ളത്. ചിലർക്ക് ഒരു പെറ്റ് ആയിട്ട് ഒരു കമ്പാനിയൻ ഡോഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോഗ് ആയിരിക്കും. അതൊരു കാറ്റഗറി. രണ്ടാമത്തെ ഒരു കാറ്റഗറിക്ക് നല്ല ഗാർഡിങ്ങും വേണം, അതോടൊപ്പം ഫാമിലി ഫ്രണ്ട്ലി ആയിരിക്കണം. അങ്ങനെ ഒരു ബ്രീഡിനെ ആയിരിക്കും വേണ്ടത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഗാർഡിങ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഫാമിലി ഫ്രണ്ട്ലി അല്ലെന്നുണ്ടെങ്കിൽ ആരുമായിട്ടും ഫ്രണ്ട്ലി ആവരുത്. അങ്ങനെ മൂന്ന് കാറ്റഗറിയാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളത്. ഞാൻ കേരളത്തിൻ്റെ ഒരു രീതിയാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു മൂന്ന് കാറ്റഗറിയല്ലേ ഉള്ളത്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം കമ്പാനിയൻ ഡോഗ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെറ്റിനെ മതി, ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗിനെ മതി, ഗാർഡിങ് വേണ്ട എന്നുള്ളവർ. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അടുത്ത ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ഈ ഡോഗിനെ വളർത്തുന്നത് വീടിനകത്താണോ, ഇൻഡോർ ആണോ, അതോ ഔട്ട്ഡോർ ആണോ, അതോ രണ്ടും മിക്സഡായിട്ട് ഇൻഡോർ ഔട്ട്ഡോറും മാറി മാറി വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ആകും. ചിലർ ഇൻഡോർ മാത്രം വളർത്താനായിരിക്കും, ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ. അങ്ങനെയുള്ളവർ ഇൻഡോർ മാത്രം വളർത്തും, പുറത്ത് വാക്കിങ്ങിന് പോലും കൊണ്ടുപോകാനായിട്ടുള്ള ആശയമില്ലാത്തവർ. അങ്ങനെയുള്ളവർക്ക് ചെറിയ ബ്രീഡുകൾ മാത്രമേ ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം വലിയ ബ്രീഡ്, ഇപ്പം നമുക്ക് ഒരു കമ്പാനിയൻ ഡോഗായിട്ട് നമ്മുടെ മനസ്സിലോട്ട് ഏറ്റവും ആദ്യം ഓടി വരുന്നത് ലാബ്രഡോർ, ഗോൾഡൻ റിട്രീവർ, അതേപോലുള്ള ബ്രീഡുകളൊക്കെ ആയിരിക്കും. നമ്മൾ സിനിമകളിലും എല്ലാത്തിലും കണ്ടുവരുന്ന അതൊക്കെ അല്ലേ. പക്ഷേ ആ ഒരു ഇൻഡോർ മാത്രം വളർത്താനായിട്ട് അവരുടെ എനർജി നമുക്ക് എക്സോസ്റ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ചെറിയ ബ്രീഡുകളിലോട്ട് തന്നെ പോവുക. ചെറിയ ബ്രീഡെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ബ്രീഡുകളില്ലേ, ഇപ്പോൾ ഷിറ്റ്സും ഉണ്ട്, ലാസാപ്സും ഉണ്ട്, സ്പിറ്റ്സ് ഉണ്ട്, ഒരുപാട് ബ്രീഡുകളുണ്ട് വേറെ. അപ്പോൾ ചെറിയ ബ്രീഡ് മാത്രം ചൂസ് ചെയ്യുക അങ്ങനെയുള്ളവർ. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഇൻഡോറും വളർത്താം ഔട്ട്ഡോറും വളർത്താം. അതായത് വീട്ടിൽ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്, ഡോഗിനെ ചിലപ്പോൾ ഒരു പകുതി സമയം പുറത്തായിരിക്കും, പകുതി സമയം അകത്തായിരിക്കും. അങ്ങനെ ഒരു ബൗണ്ടറി വെച്ചിട്ടില്ല, അകത്തൂടെ എല്ലാം ഡോഗിന് കയറി നടക്കാം. അങ്ങനെയുള്ളവരാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 50% അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളവർക്ക് ഏത് ബ്രീഡിനെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് ബ്രീഡിനെയും ചൂസ് ചെയ്യാം. അങ്ങനെയുള്ളവരുടെ മനസ്സിലോട്ട് ഫസ്റ്റ് ഓടി വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ലാബ്രഡോർ ആയിരിക്കും. തീർച്ചയായിട്ടും ലാബ്രഡോർ നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഞാൻ പറയുന്നത് ഗോൾഡൻ റിട്രീവറാണ്. ഗോൾഡൻ റിട്രീവർ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാണ്. അത്യാവശ്യം വ്യായാമമൊക്കെ കൊടുത്ത് നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. ഒരിക്കലും അഗ്രഷനിലോട്ടോ ഗാർഡിങ്ങിലോട്ടോ ഒക്കെ പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. എന്നാലും നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബ്രീഡിനെ മതി, കുറച്ചുകൂടെ ചിലവ് കുറച്ച് വളർത്താനാണെന്നുണ്ടെങ്കിൽ ചെറിയ ബ്രീഡുകളെ ചൂസ് ചെയ്യാം. ഇന്ത്യൻ സ്പിറ്റ്സിന് പക്ഷേ അല്പം ഗാർഡിങ്ങും ഉണ്ട്, എന്നാൽ പോലും നമ്മൾ വളർത്തി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാക്കി മാറ്റാം, ഈസി ആയിട്ട് പറ്റുന്നതാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ ടോയ് ബ്രീഡ്സിലോട്ട് പോകാം. നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഏത് ബ്രീഡിനെയാണ് ഇഷ്ടം എന്ന് മനസ്സിൽ ആലോചിക്കുക. ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ പറയുന്നത് ലാബ്രഡോർ തന്നെയാണ്. ലാബ്രഡോർ കാരണം നല്ലൊരു ഫ്രണ്ട്ലി ഡോഗാണ്. ലോകത്തിലെ പോപ്പുലാരിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നയിക്കുന്ന ലാബ്രഡോറാണ്. രണ്ടാം സ്ഥാനത്ത് നയിക്കുന്നത് ഗോൾഡൻ റിട്രീവറുമാണ്. നമുക്ക് ഗ്രൂമിങ്ങിനൊക്കെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോൾഡനെ ചൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലാബ്രഡോറിനെ ചൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. മൂന്നാമത്തെ കാറ്റഗറി വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഔട്ട്ഡോർ വളർത്തുകയും വേണം, പക്ഷേ ഒരു പെറ്റായിട്ട്, ഒരു കമ്പാനിയൻ ഡോഗായിട്ട് വേണം എന്ന് പറയുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ആശയത്തിലോട്ട് പോകുന്നതെന്ന് അറിഞ്ഞൂടെ. എന്നാലും അങ്ങനെ ഒരു ഡോഗിനെ വളർത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ടും അത് തന്നെയാണ് ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് നിങ്ങൾ പെടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാടൻ ഡോഗിനെ, ഇന്ത്യൻ പറിയ ഡോഗിനെ ചൂസ് ചെയ്യുക. കാരണം ഔട്ട്ഡോറിലെ ക്ലൈമറ്റുമായിട്ട് പൂർണ്ണമായിട്ട് നമ്മുടെ ശ്രദ്ധയൊന്നും അധികം കിട്ടാതെ വളരുവാണെന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ളത് നാടൻ ബ്രീഡാണ്. ഇടയ്ക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഗ്രൂമിംഗ് ഒക്കെ ചെയ്താൽ മാത്രം മതി, വല്ലപ്പോഴുമൊക്കെ മാത്രം മതി. സ്കിന്നിന് പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ്. തീർച്ചയായിട്ടും ഒരു ഫ്രണ്ട്ലി ഡോഗ് തന്നെയാണ്. ചെറിയ രീതിയിലുള്ള ട്രെയിനിങ് എന്തായാലും അത്യാവശ്യമായിട്ട് വരും, എന്നാലും അത്യാവശ്യം സോഷ്യലൈസ്ഡ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ നിന്നോളും. ചില നാടൻ ഡോഗ് അഗ്രസീവ് ആകാറുണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ വളർത്തു ദോഷം കൊണ്ടിട്ടാണ്. കുഞ്ഞിലേ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒരുപാട് കിടപ്പുണ്ടല്ലോ, അതെല്ലാം കണ്ടിട്ട് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് നല്ല ഫ്രണ്ട്ലി ഡോഗായിട്ട് വളർത്താം. അതിൻ്റെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഗാർഡിങ് പ്ലസ് ഫാമിലി ഡോഗ്. അതായത് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗാർഡിങ് ഡോഗിനെ വേണം. ഭൂരിപക്ഷം മലയാളികളും ചൂസ് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ ആയിരിക്കണം. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുമ്പോൾ കുറയ്ക്കണം, നമ്മളുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണം. അങ്ങനെയുള്ളവരും ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവരും വീണ്ടും ചോദ്യം ചോദിക്കുക, ഈ ഡോഗിനെ നിങ്ങൾ എവിടെ വളർത്തും എന്ന് ചോദിക്കുമ്പം നേരത്തെ കൂട്ട് തന്നെ മൂന്ന് ആൻസർ കിട്ടത്തില്ലേ? ഒന്നാമത്തെ ഉത്തരം ഇൻഡോർ വളർത്തും, രണ്ടാമത്തേത് ഔട്ട്ഡോർ വളർത്തും, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡോർ പ്ലസ് ഔട്ട്ഡോർ ഈക്വലായിട്ട് പോകും. അപ്പോൾ ആദ്യത്തെ ഒരു കാറ്റഗറി തന്നെ പറയാം, ഇൻഡോർ വളർത്താനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ലാർജ് സൈസ് ഗാർഡിങ് ഡോഗിനെ ഇൻഡോർ മാത്രമായിട്ട് വളർത്താൻ പറ്റത്തില്ല. അത് കാരണം നല്ല രീതിയിൽ വ്യായാമമൊക്കെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കൺട്രോളിൽ ഈ ഗാർഡിങ് ഡോഗ് നിൽക്കത്തില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ചെറിയ ബ്രീഡുകളിലോട്ട് പോകാം. ചെറിയ ബ്രീഡുകളിലും തീർച്ചയായിട്ടും ഗാർഡിങ് ഡോഗുകളുണ്ട്. ഇന്ത്യൻ സ്പിറ്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ കുറയ്ക്കുന്ന ഒരു അത്യാവശ്യം ആൾക്കാരെയൊക്കെ ഒന്ന് വരട്ടി നിർത്തുന്ന ഗാർഡിങ് ഡോഗ് തന്നെയാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇന്ത്യൻ സ്പിറ്റ്സിൻ്റെത്, അഗ്രസീവായിട്ടുള്ള കേസുകളും ഒക്കെ. അപ്പം ഇന്ത്യൻ സ്പിറ്റ്സ് ഇൻഡോറിൽ വളർത്താം. എന്നാൽ തന്നെയും നമ്മൾ എക്സർസൈസ് മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഒരുപാട് നേരം കൊടുക്കണമെന്നല്ല, കുറച്ചെങ്കിലുമൊക്കെ ഉറപ്പ് വരുത്തണം. രണ്ടാമത്തത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാഷുണ്ട്, നല്ല രീതിയിൽ കുറയ്ക്കുന്നതൊക്കെ ഒരു ഡോഗാണ്. ഡാഷുണ്ടും ഒരു വർക്കിംഗ് ലൈൻ ഡോഗ് തന്നെയാണ്. അത്യാവശ്യം ആൾക്കാരെ കാണുമ്പോൾ കുറയ്ക്കുകയും വിരട്ടിയൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഡാഷുണ്ടിൻ്റെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. അങ്ങനെയുള്ള ബ്രീഡുകളിലോട്ട് നിങ്ങൾക്ക് തിരിയാവുന്നതാണ്, ഇൻഡോറിൽ മാത്രം വളർത്താനാണെന്നുണ്ടെങ്കിൽ, ഫ്ലാറ്റിനകത്താണെന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ടവരാണ് കൂടുതലും വരുന്നത്. ഇൻഡോറും വളർത്താം, ഔട്ട്ഡോറും വളർത്താം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ തീർച്ചയായിട്ടും ജർമ്മൻ ഷെപ്പേർഡ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ പറയുന്നു. ജർമ്മൻ ഷെപ്പേർഡ് നല്ലൊരു എക്സലൻറ്റ് ഗാർഡിങ് ഡോഗാണ്, അതേപോലെ ഫാമിലി ഡോഗുമാണ്. പിന്നെ നമ്മൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന റോട്ട്വീലർ, ഡോബർമാൻ, ഏതിന് വേണമെന്നുണ്ടെങ്കിലും പിറ്റ്ബുൾ, ഏതിന് വേണമെന്നുണ്ടെങ്കിലും ഗാർഡിങ് ഡോഗായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. വിത്ത് ട്രെയിനിങ് അത് ഫാമിലി ഡോഗ് തന്നെ ആയിരിക്കും. പക്ഷേ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തില്ല, കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് അല്ല നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഗാർഡിങ്ങിന് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും ഉണ്ടാകും. നല്ല രീതിയിലുള്ള വ്യായാമം ഇതിനെല്ലാം ആവശ്യമാണ്. ഫസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ ജർമ്മൻ ഷെപ്പേർഡിനെ പറഞ്ഞത്. ലോകത്തിലെ പോപ്പുലാരിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ടാം സ്ഥാനമുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് ഏത് കാര്യത്തിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം സെൻസിബിളാണ്. നമ്മൾ ഒരു 50% ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ പോലും ജർമ്മൻ ഷെപ്പേർഡ് നല്ല സെൻസിബിളായിട്ടേ പെരുമാറത്തുള്ളൂ. വീട്ടിലുള്ള കുട്ടികളുടെ അടുത്തൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെ പൊതുവേ റിസോഴ്സ് ഗാർഡിങ്, ഫുഡ് അഗ്രഷനൊക്കെ റോട്ട്, പിറ്റ്ബുൾ, ബാക്കിയുള്ള ബ്രീഡൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഒരുവിധം കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കത് കമ്പൽസറി ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. ഒരേ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഫുഡ് നല്ല രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യണം, അതേപോലെ ഹെയറും മെയിൻ്റനൻസും എല്ലാം മാനേജ് ചെയ്യണം. അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള ബ്രീഡാണ്, അത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേന്ന് പറയുന്നത് റോഡ് വീലറിലോട്ടൊക്കെ നമുക്ക് പോകാൻ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫെക്റ്റ് ഗാർഡിങ് ഡോഗ് തന്നെയാണ്, ഏതാണെന്നുണ്ടെങ്കിലും നമ്മുടെ ട്രെയിനിങ് പോലിരിക്കും. അടുത്തതെന്ന് പറയുന്നത് വിചിത്രമായിട്ടുള്ള കാറ്റഗറിയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്നതാണ്. ഗാർഡിങ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അതായത് ഗാർഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വരുന്ന എല്ലാവരെയും ഡോഗ് ഓട്ടിക്കണം. ചിലപ്പോൾ വീട്ടിൽ വരുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ റിലേറ്റീവ്സ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ആൾക്കാരായിരിക്കും. എല്ലാവരെയും ഡോഗ് ഓട്ടിക്കുക, പറ്റുമെന്നുണ്ടെങ്കിൽ കടിക്കുക, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഡോഗ് നമ്മൾ മനുഷ്യനെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സാമൂഹിക ജീവിയാണ്. നമുക്ക് സൊസൈറ്റിയായിട്ട് കണക്റ്റഡായിട്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഡോഗിനെയും അങ്ങനെ തന്നെ നമുക്ക് വളർത്താനായിട്ട് പറ്റൂ. വീട്ടിൽ വരുന്ന ആൾക്കാരെ തിരിച്ചറിയുക. തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് ആണോ റിലേറ്റീവ്സ് ആണോ അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മുടെ ഓൺ കമാൻഡ് ആണെന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആവുക, നല്ല സോഷ്യലൈസ്ഡായിട്ട് നിൽക്കുക. അല്ലാതെ ഇനി ഡോഗ് നെഗറ്റീവായിട്ടുള്ള ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കുറയ്ക്കുന്നതിൽ തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യാം. ഈ ട്രെയിനിങ്ങിൻ്റെയൊക്കെ പുറത്തേക്ക് ആരെ കിട്ടിയാലും കടിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ ഡോഗിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോഗിനെ വാങ്ങിക്കേണ്ട. നേരത്തെ പറഞ്ഞ രണ്ട് കാറ്റഗറി ഇല്ലേ, അതിൽ ഏതിലോട്ട് ഒരെണ്ണത്തിലോട്ട് രണ്ടാമത്തെ കാറ്റഗറി ആയിരിക്കും നിങ്ങൾക്ക് പെർഫെക്റ്റ്. അതിനകത്തോട്ട് ഷിഫ്റ്റ് ആയിട്ട് മനസ്സ് തയ്യാറെടുത്തതിന് ശേഷം മാത്രം ഡോഗിനെ വാങ്ങിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. ചിലപ്പം നിങ്ങൾക്കും അതേപോലെ തന്നെ സൊസൈറ്റിക്കും ഒക്കെ ഒരു ഭാരമായിട്ട് മാറത്തതേ ഉള്ളൂ. അടുത്ത ചോദ്യം, നമുക്ക് എത്ര നേരം നമ്മുടെ ഡോഗുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടും എന്നുള്ളതാണ്. നമുക്ക് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോഗിനെ വാങ്ങിക്കാതിരിക്കുക, പ്രത്യേകിച്ചും ഫോറൻ ബ്രീഡിനെയൊക്കെ. കാരണം നല്ല രീതിയിൽ കെയറൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രോഗാവസ്ഥയിലോട്ട് പോയിട്ട് നമുക്കൊരു ഭാരമായിട്ട് മാറത്തതേ ഉള്ളൂ. അങ്ങനെയുള്ളവർ പിന്നീട് സമയമുള്ള ഒരു സമയത്ത് മാത്രം ഡോഗിനെ എടുക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് അത്യാവശ്യം സമയമുണ്ട്, രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ചു വരും, അങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോഗിനെ എടുക്കാവുന്നതാണ്. അങ്ങനെയുള്ളവർ കഴിയുന്നതും ഒരു കമ്പാനിയൻ ഡോഗ് പെറ്റിനെയൊക്കെ എടുക്കുമ്പോൾ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റിയൊക്കെ ഉണ്ടാകാത്ത വിധത്തിൽ അതേ രീതിയിൽ പപ്പി ഏജിൽ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ട് വരിക. എപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ഷെഡ്യൂൾ, ഈ ജോലി ടൈമിൽ പോകുന്നത്. അതേപോലെ തന്നെ ഡോഗിനെ ആ സമയത്ത് നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് വീട്ടിലെവിടെയെങ്കിലും ക്രേനിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു റൂമിൽ കളിക്കാനൊക്കെ വിട്ടു അങ്ങനെ രീതിയിൽ വളർത്തുക. അല്ലാതെ നമ്മൾ ഇപ്പം നമ്മൾ വീട്ടിലുണ്ട്, കോവിഡ് സിറ്റുവേഷനാണ്, അതേപോലെ തന്നെ ലോക്ക്ഡൗൺ ആണ്, വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഫുൾ ടൈം ഡോഗിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം നമ്മൾ ജോലിക്ക് പോകുമ്പം അല്ലെങ്കിൽ ഡോഗ് കൺഫ്യൂസ്ഡ് ആവും, പെട്ടെന്ന് ആങ്സൈറ്റി കൂടും, ആഹാരം കഴിക്കാതാവും, അതേപോലുള്ള അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ സമയം മനസ്സിലാക്കിയിട്ട് അതിന് പറ്റുന്ന ഒരു ബ്രീഡിനെ, ഇതിൽ ഏത് ബ്രീഡിനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ അതിന് വേണ്ടുന്ന സമയം, ഇപ്പോൾ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു 2 മണിക്കൂറൊക്കെ അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. റോട്ട്വീലർ ആണെന്നുണ്ടെങ്കിലും 2 മണിക്കൂർ അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, വ്യായാമം കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ ഈ സ്നേഹിക്കാൻ ആഗ്രഹിച്ചെടുത്ത ഡോഗിനെ ചിലപ്പോൾ നമുക്ക് വെറുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, അത് മനസ്സിലാക്കുക. പിന്നെ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എത്ര രൂപ എനിക്ക് ഡോഗിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തായിരുന്നു, നമ്മൾ ടെസയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരു മാസം എത്ര രൂപയൊക്കെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത്, ഇതുവരെ എത്ര രൂപ ചെയ്തു, അങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യാനുണ്ട്, അതിൻ്റെ ഇരട്ടിയെങ്കിലും ചിലപ്പോൾ നമുക്ക് വരുമാനം ഉണ്ടെങ്കിലേ അത് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു വരുമാനം അറിഞ്ഞ് മാത്രം ഡോഗിനെ വാങ്ങിക്കുക. വലിയ ലാർജ് ബ്രീഡ് അതിനെയൊക്കെ എടുക്കുമ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും കൂടുതൽ ആഹാരം വേണ്ടി വരും, ചിലപ്പോൾ ഹെയർ ഗ്രൂമിങ് അതേപോലുള്ള കാര്യങ്ങൾ എക്സ്ട്രാ വേണ്ടി വരും, എക്സ്ട്രാ കെയർ വേണ്ടി വരും. ഇതെല്ലാം പറ്റുമോ എന്നുള്ളത് നല്ല രീതിയിൽ ചിന്തിക്കുക. നമ്മൾ ആദ്യത്തെ 3 മാസത്തെ കാര്യം മാത്രമല്ല, ലൈഫ് ടൈം ഏകദേശം ഒരു ആവറേജ് ഈ ഒരു രീതിയിൽ പോകുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ കാൽക്കുലേഷൻ കണ്ടാൽ മതി. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഏത് ബ്രീഡിന് വേണമെങ്കിലും ചൂസ് ചെയ്യാം, അത് വിഷയമില്ല. ആ കാശുണ്ടോ എന്ന് ആലോചിക്കുക. അടുത്തത് നമ്മൾ സ്വയം ഒരു ചോദ്യം ചോദിക്കേണ്ടത്, ഞാൻ ആദ്യമായിട്ടാണോ ഡോഗിനെ വളർത്തുന്നത്, അല്ല എനിക്ക് ഡോഗിനെ വളർത്തുന്ന നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഒരു ഫസ്റ്റ് ടൈം ഓണറിന് ചിലപ്പോൾ ഒരു ഗാർഡിങ് ഡോഗിനെ പെട്ടെന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആദ്യം ഒരു കമ്പാനിയൻ ഡോഗിനെ വളർത്തി ഡോഗിൻ്റെ ആ ഒരു റൂട്ടീനൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു ഗാർഡിങ് ഡോഗിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല നിങ്ങൾക്ക് മസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജർമ്മൻ ഷെപ്പേർഡൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം അത്യാവശ്യമൊക്കെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിയില്ല ണ്ടെങ്കിലും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്ന ഒരു ബ്രീഡാണ്. എല്ലാം അങ്ങനെ ആണെന്നല്ല, എന്നാലും ഒരു മെജോറിറ്റിയും അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ പോകത്തുള്ളൂ. ബാക്കിയുള്ള ഇപ്പോൾ നമുക്ക് റോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും റോട്ടിനും ഫുഡ് അഗ്രഷനും അതേപോലെ തന്നെ റിസോഴ്സ് ഗാർഡിങ്ങും ഒക്കെ ഉണ്ടാകും. ഇത് കണ്ട് നമ്മൾ പേടിച്ചു പോവുകയോ പകച്ചു പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകും. ജർമ്മൻ ഷെപ്പേർഡിന് ഇതില്ലെന്നല്ല, ഉണ്ട്, എന്നാൽ പോലും ബാക്കിയുള്ള ബ്രീഡുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അല്പം കൂടെ ഒരു ഇൻ്റലിജൻസ് കാണിക്കുന്ന ഒരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അതുകൊണ്ടിട്ട് തന്നെയാണ് ലോകത്തിൽ പോപ്പുലാരിറ്റിയിൽ അത് മേളിൽ നിൽക്കുന്നതും. അപ്പോൾ നിങ്ങൾ അത് ആലോചിച്ചിട്ട് ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ സ്വന്തം മനസ്സിലുണ്ടായി കാണും. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും വെച്ചിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏത് ബ്രീഡ് എനിക്ക് വേണമെന്നുള്ളത്. കാരണം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ട് ഒരു ബ്രീഡിനെ ഞാൻ കൺഫേം ചെയ്ത് പറഞ്ഞില്ലല്ലോ ഏത് ബ്രീഡാണ് എനിക്ക് വേണ്ടതെന്നുള്ള അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ല. കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഏത് ഡോഗിനെ വളർത്തണം എന്നുള്ളത്, അത് നിങ്ങളുടെ തന്നെ ഡിസിഷൻ ആയിരിക്കണം. അല്ല ഞാനിപ്പോൾ ഒരു ബ്രീഡിനെ പറഞ്ഞു, ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ ലാബ്രഡോറിനെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഡോഗ് ഒരു കുരുത്തക്കേട് കാണിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ നിങ്ങൾക്ക് തന്നെ ഒരു നെഗറ്റീവ് തോന്നും. പക്ഷേ ഇത് അദ്ദേഹം പറഞ്ഞിട്ട് വാങ്ങിച്ചില്ലേ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, എനിക്ക് തന്നെ തീരുമാനിച്ചാൽ പോരെ എന്നൊക്കെ. നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏത് ബ്രീഡ് വേണമെന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ബ്രീഡിനെ വളർത്താനുള്ള ഉത്തരവാദിത്വവും അതിനുള്ള ഒരു എനർജിയൊക്കെ നിങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. ബ്രീഡിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പപ്പിയെ വേണം. ഏതെങ്കിലും ഒരു നല്ല ബ്രീഡറിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരിൽ നിന്ന് നമുക്ക് പറ്റുന്ന എമൗണ്ടിന് ഒരു പപ്പിയെ വാങ്ങിക്കുക. പപ്പിയെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ആ ബ്രീഡറിനോട് തന്നെ അതിൻ്റെ വളർത്തുന്ന രീതിയും കാര്യങ്ങളും അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും, അത് വളർന്നു വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഇതെല്ലാം മനസ്സിലാക്കണം. അത് മാത്രമല്ല എക്സ്ട്രാ വേണ്ടുന്ന വിവരങ്ങൾ ഓൺലൈനായിട്ടൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്തിയാൽ വേണം. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ അതിനെ വളർത്താനായിട്ട് പറ്റത്തുള്ളൂ. ഇതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നാട്ടുകാരടുത്തും വീട്ടുകാരടുത്തും സുഹൃത്തുക്കളുടെ അടുത്തല്ല ഇതിനെ പൊക്കി പിടിച്ച് ഫോട്ടോ ഇട്ടിട്ട് ചോദിക്കും, ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, ഇതിൻ്റെ വാല് കൊള്ളാവോ, തല കൊള്ളാവോ, നല്ല ലൈനേജ് ആണോ, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചോദിക്കും. ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. നിങ്ങൾ വളർത്താനെടുത്ത പപ്പിയെ വളർത്തുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അത് മോശമാണോ നല്ലതോ എന്നുള്ളതൊക്കെ അതൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യമാണ്. വാങ്ങിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ അടുത്ത് ഇപ്പം നമ്മൾ ആരടുത്ത് അങ്ങോട്ട് പോയി ചോദിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയാൻ ഒരുപാട് പേര് കാണും. അവരുടെ അടുത്ത് അവരുടെ സ്വയം ഫോട്ടോ തന്നെ എടുത്ത് കാണിച്ചിട്ട് ഇത് നല്ല ബ്രീഡാണോ ക്വാളിറ്റി ഉള്ളതാണോ എന്നൊക്കെ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചാൽ മതി, ആ പ്രശ്നം തീരും. എന്തായാലും ഇത്രയും കാര്യമൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.